സർക്കസിലെ പ്രധാന കുതിരയോട്ടക്കാരിയായിരുന്നു നമ്മുടെ ഹീറോയിനായ ലക്കിയുടെ അമ്മ അവളുടെ അച്ഛൻ അമ്മയുടെ എല്ലാ പെർഫോമൻസും കാണിക്കാൻ അവളെയും കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ ഒരിക്കൽ ഒരു കുതിര സവാരിക്കിടയിൽ കുതിരപ്പുറത്ത് നിന്ന് വീണ് ഇവരുടെ കൺമുന്നിൽ വെച്ച് അവളുടെ അമ്മ മരണപ്പെട്ടു അതോടുകൂടി അച്ഛൻ ഡിപ്രഷനിലായി പിന്നീട് ലക്കിയെ നോക്കി വളർത്തിയത് അച്ഛൻ്റെ സഹോദരിയായ കോറയും മുത്തശ്ശനുമാണ് ഇന്ന് നമ്മുടെ ലക്കിക്ക് പത്ത് വയസ്സായിരിക്കാണ് ആളൊരു പിടിവാശിക്കാരിയും വികൃതിയുമാണ് മുത്തശ്ശൻ എലക്ഷൻ നിൽക്കുന്നതുകൊണ്ട് ഇന്ന് വീട്ടിലോട്ട് കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട് അതുകൊണ്ട് ലക്കിയോട് അടങ്ങി ഒതുങ്ങി റൂമിൽ തന്നെ ഇരിക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടു പക്ഷേ എല്ലാ അറേഞ്ച്മെൻറ്സും കഴിഞ്ഞപ്പോൾ നമ്മുടെ ലക്കി അവളുടെ അണ്ണാൻ ഫ്രണ്ടുമായി കളിച്ച് വീട്ടിലെ അറേഞ്ച്മെൻസ് മുഴുവൻ അലങ്കോലമാക്കി മുത്തശ്ശൻ്റെ സ്പെഷ്യൽ ഫങ്ഷൻ കൊളമാക്കി കൊടുത്തു അങ്ങനെ സമ്മർ വെക്കേഷൻ സമയത്ത് ആൻറ്റി കോറയോടൊപ്പം നമ്മുടെ ലക്കി ഇപ്പം മിറാഡറോ എന്ന ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ അച്ഛൻ അവിടെയാണ് താമസിക്കുന്നത് അന്ന് കുഞ്ഞാവുമ്പോഴാണ് നമ്മുടെ ലക്കി അച്ഛനെ കണ്ടിട്ടുള്ളത് ഇത്രയും പ്രായമായിട്ടും അച്ഛനെ പറ്റി യാതൊരു മെമ്മറീസും അവൾക്കില്ല അച്ഛൻ എന്നാണോ അയാളെ വിളിക്കേണ്ടത് എന്നൊക്കെ ലക്കി കോറയോട് ഡൗട്ടായി ചോദിക്കുന്നുണ്ട് ലക്കി അധികം ആരും വെളിയിലോട്ട് കൊണ്ടുപോവാറില്ല കാരണം കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും പണിയൊപ്പിച്ചു വെക്കും ഇപ്പൊ തന്നെ ആൻറ്റി ചായ എടുക്കാൻ പോയ സമയത്താണ് പുറത്ത് അവൾ കുറച്ച് കുതിരകൾ കണ്ടു അവരെ അടുത്ത് കാണാൻ വേണ്ടി ട്രെയിനിന്റെ പുറത്തോടെ അള്ളിപ്പിടിച്ചെല്ലാം അവൾ പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ അതിലുള്ള ഒരു മഞ്ഞ നിറത്തിലെ കുതിരയെ തൊടാൻ നോക്കുന്ന ലക്കി വീഴാൻ പോകുമ്പോൾ അവിടെ എത്തിയ ഹെൻഡ്രിക്സ് എന്ന ചെറുപ്പക്കാരൻ അവളെ രക്ഷപ്പെടുത്താണ് അങ്ങനെ ഇവര് മിറാഡറോ എന്ന ആ ഗ്രാമത്തിലെത്തി പുറത്ത് അച്ഛൻ അവരെ വെയിറ്റ് ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അച്ഛന്റെ വീട്ടിലോട്ട് നമുക്ക് തന്നെ പോകാമെന്ന് കൊറ പറയാണ് അന്നേരം നമ്മൾ ഹെൻറിക്സിനെയും അവന്റെ ഫ്രണ്ട്സിനെയും ഒന്നുകൂടി കാണുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ അയാൾ അത്ര നല്ലയാളൊന്നും ആയിരുന്നില്ല കുതിരകളെ പിടിച്ച് മറിച്ചു വെക്കുന്ന ഒരു കുതിര വേട്ടക്കാരനായിരുന്നു ഇപ്പോ അവിടെ നമ്മുടെ ലക്കി ഒരു കുതിര സവാരി കാണുന്നുണ്ട് അവിടേക്ക് അവള് പോയി നോക്കുകയാണ് അവിടെ നിന്നുള്ള കുറച്ച് ലേഡീസ് നീ മിലാഗ്രയുടെ മകളാണോ അവളെ പോലെ തന്നെയുണ്ടെന്നും പറഞ്ഞ് ഇവളുടെ കയ്യില് ഒരു റിബൺ കൊടുത്തുവിടാണ് പ്രൂ എന്ന പേരിലുള്ള അധികം പ്രായമില്ലാത്തൊരു കുതിര സവാരിയക്കാരെ കൂടി നമ്മുടെ ലക്കി കാണുന്നുണ്ട് അപ്പോഴേ കാൻഡി വന്നിട്ട് മോളെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പോകുന്ന വഴിക്ക് പ്രൂവിനെ പറ്റി പറയാൻ മാത്രമേ ലക്കിക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ദൂരം അച്ഛന്റെ വീട്ടിലോട്ട് നടക്കാനുണ്ട് അപ്പോഴാണ് സ്നിപ്സ് എന്ന ഒരു കുഞ്ഞു പയ്യൻ വന്ന് ഒരു കഴുതയെ കാണിച്ച നിങ്ങൾ ഇതിന്റെ പുറത്ത് കയറിക്കോ ഞാൻ വീട്ടിലാക്കി വീട്ടിലാക്കിത്തരാമെന്ന് പറയുന്നത് അപ്പോഴേക്കും സ്നിപ്സിന്റെ ചേച്ചിയായ അപേകയിൽ വന്ന് ഇവൻ തട്ടിപ്പിലൂടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയോ എന്നൊക്കെ ചോദിച്ച് ഇവരുടെ അടുത്ത് നിന്ന് യാത്രയ്ക്കായി വാങ്ങിയ പൈസ എല്ലാം ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇവർ വീട്ടിലോട്ട് എത്തി എന്ന ഇവളുടെ അച്ഛൻ അന്നേരം വർക്ക്ഷോപ്പിലായിരുന്നു അങ്ങനെ വീട്ടിലോട്ട് കയറിയ നമ്മുടെ ലക്കി അച്ഛനോട് ഞാനെന്റെ അമ്മയെ പോലെ ഉണ്ടെന്ന് ഇവിടുന്ന് കുറച്ച് ആൻറ്റിമാർ പറഞ്ഞല്ലോ അവർ എനിക്കൊരു റിബണും തന്നു എന്ന് പറയുന്നു അങ്ങനെ ആ റിബൺ കാണിച്ചു കൊടുക്കുന്ന ജിമ്മ് അത് കണ്ട് ഇച്ചിരി ഒന്ന് വിഷമിക്കുന്നുണ്ട് അവളോട് പറഞ്ഞു ശരിയാ നീ നിന്റെ അമ്മയെ അമ്മയെപ്പോലെ തന്നെയുണ്ട് കാണാനായിട്ട് മോളെ ഇതാണ് നിന്റെ മുറി നി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് താഴേക്ക് വായോട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോവാണ് അപ്പോൾ ഇവള് ജനൽ വഴി അങ്ങോട്ട് നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു കുതിരാലയം കാണുന്നുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ എന്തായാലും അവിടെ പോകണം എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ച് ഇപ്പൊ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അവള് അച്ഛന്റെയും ആൻറ്റിയുടെ അടുത്തോട്ട് പോയി എന്നിട്ട് എന്നിട്ടവള് ഞാൻ വെളിയിലൊക്കെ റങ്ങിട്ട് വരാമെന്നും പറഞ്ഞ് നേരെ വണ്ടി വിടുന്നത് എവിടേക്കാണെന്ന് അറിയാമോ ഈ കുതിരാലയത്തിലേക്ക് അവിടെ നമ്മുടെ പ്രുവും ഉണ്ടായിരുന്നു പ്രൂവും അച്ഛനുമാണ് ഈ കുതിരാലയം നോക്കി നടത്തുന്നത് ആ സമയത്തേക്ക് ഹെൻറിക്സും കൂടെയുള്ള ആൾക്കാരും കൂടി നമ്മുടെ ആ മഞ്ഞു നിറത്തിലെ കുതിരയെ ഇവിടേക്ക് ഓടിച്ചോണ്ട് വരുന്നുണ്ട് ഇതിനെ പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇതിനെ ഉപദ്രവിക്കുന്നത് കണ്ട് നമ്മുടെ പ്രൂവിന്റെ അച്ഛൻ വന്ന് ഏയ് ഇത് നല്ലൊരു കുതിരാലയാണ് നിങ്ങൾക്ക് ഇങ്ങനൊന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നു അങ്ങനെ ഹെൻറിക്സും കൂട്ടരും അവിടെ കുതിരയെ കെട്ടിയിട്ട് പോയി അന്ന് രാത്രി ചോറ് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ലക്കി വാതോരാത് സംസാരിച്ചോണ്ടിരിക്കയാണ് പക്ഷേ നമ്മുടെ ജിമ്മിന് ഇത് കേൾക്കുമ്പോൾ അല്പം പേടി വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഭാര്യ ഇവളുടെ അമ്മ മരിച്ചത് ഇങ്ങനെ ഒരു കുതിര സവാരിക്കിടയിലാണ് അതുകൊണ്ട് ഇവിടെ ഒരു കുതിരയോട്ടക്കാരി ആക്കാനോ കുതിരകളെ സ്നേഹിക്കുന്ന ആളാക്കാനോ ജിമ്മിന് ഇഷ്ടമുണ്ടായിരുന്നില്ല അവൾ അതൊന്നും കാര്യമാക്കാതെ പോയി കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി കേട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ കുതിരയെ കാണാൻ വേണ്ടി ലക്കി ഇറങ്ങിയിരിക്കുകയാണ് കൂടാൻ നിറയെ പഴങ്ങളും എടുത്തിട്ട് അന്നേരം പ്രൂ പറയുന്നുണ്ട് ഞാനെങ്ങോട്ട് വരാം നീ തന്നെ പൊക്കോ എന്ന് അവൾ അച്ഛൻ്റെ കൂടെ എന്തോ ഒരു പണി നിൽക്കുവായിരുന്നു ലക്കി എന്തിനാ പഴങ്ങൾ എടുത്തുകൊണ്ട് വന്നേന്ന് വെച്ചാ ഈ കുതിരയെ ഇണക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ആരാ മോൻ ഇവളോട് ശരിക്കൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോഴേക്ക് അബീഗയിൽ കൂടെ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ ലക്കിയും പ്രോവും അബീഗയിലും നല്ല രീതിയിൽ ഫ്രണ്ട്സായി മാറാണ് ഇവളെന്നും ഒക്കെ ആയിട്ട് വരും എന്നിട്ട് ഈ കുതിരയ്ക്ക് കൊടുക്കാൻ നോക്കും പക്ഷേ നടക്കത്തില്ല കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവൾ ഇട്ട് കൊടുത്ത ഫ്രൂട്ട്സ് നമ്മുടെ ഈ കുതിര കഴിക്കുകയാണ് പിന്നീട് അവൾ അടുത്തോട്ട് വിളിക്കാൻ തുടങ്ങി അങ്ങനെ അടുത്തോട്ട് വിളിച്ച് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ലക്കിക്ക് മനസ്സിലായി അതായത് കുതിര ചെറുതായിട്ട് ഇണങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് അവൾ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് എന്നാൽ ഈ വിവരം അച്ഛനോടും ആൻറ്റിയോടും പറയാനുള്ള ധൈര്യം നമ്മുടെ ലക്കിക്ക് ഉണ്ടായിരുന്നില്ല അടുത്ത ദിവസം അവൾ ആയിട്ട് പോയി ഈ ഒരു കുതിരാലയത്തിൻ്റെ അകത്തോട്ട് കടന്നു ഈ കുതിരയാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ലക്കി അവനൊരു പേര് വെച്ചു സ്പിരിറ്റ് മോനെ സ്പിരിറ്റ് നീ എൻ്റെ അടുത്തോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവൾ വിളിക്കുമ്പോൾ അവൻ എന്തോ ഒരു പാവം തോന്നി അവൻ അടുത്തോട്ട് വന്നു എന്നിട്ട് അവളെ ഇങ്ങനെ ഒരുമി നിൽക്കുകയാണ് ലക്കിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ നമ്മുടെ സ്പിരിറ്റ് അവളെ പുറത്ത് കയറ്റാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് അവൾ ഇച്ചിരി പേടിയോട് കൂടിയിട്ടാണ് പുറത്ത് കയറുന്നത് അപ്പോൾ ഇത് നമ്മുടെ സ്നിപ്സും കാണുന്നുണ്ടായിരുന്നു ലക്കി നമ്മുടെ സ്പിരിറ്റിന്റെ പുറത്ത് കയറി എന്ന് കണ്ടതും നമ്മുടെ പ്രൂവും അപീകയിലും കൂടി അവരുടെ കൂടെ കുതിരയുടെ പുറത്തിരുന്ന് ഇവരുടെ പിറകെ പോവാണ് കാരണം ലക്കിക്ക് കുതിര ഓടിച്ച് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് സ്നിപ്സ് ഇക്കാര്യം വന്ന് ലക്കിയുടെ അച്ഛനെ അറിയിക്കുന്നുണ്ട് അവരിങ്ങനെ കുതിരയുടെ പുറത്ത് പോയെന്ന് ലക്കി ആണെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് തലതിരിച്ചാണ് ഇപ്പൊ കുതിരപ്പുറത്ത് വച്ചേക്കുന്നത് പോലും അങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് ഇവൻ പെട്ടെന്നൊരു ചാട്ടം ചാടിയതാണ് നമ്മുടെ ലക്കി ദയ കടക്കുന്ന താഴെ അവള് വീഴുന്നതിന് തൊട്ടു മുൻപ് പ്രൂവും അബീകയിലും വന്ന് അവളെ രക്ഷപ്പെടുത്തി അപ്പോഴേക്ക് അച്ഛൻ കൂടെ അവളുടെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് വീട്ടിലെത്തിയ അച്ഛൻ നമ്മുടെ ലക്കിയെ ഒരുപാട് വഴക്ക് പറയാണ് നിനക്കറിയാലോ നിന്റെ അമ്മയുടെ കാര്യം എന്താണെന്ന് എനിക്ക് അതൊക്കെ ഓർത്തിട്ടാ ടെൻഷൻ നീ ഒരിക്കലും ഞാൻ പറഞ്ഞാൽ കേക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ജിം അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്ത് തന്നെ സംഭവിച്ചാലും ലക്കിയുടെ മനസ്സിൽ ആ കുതിരയോടുള്ള സ്നേഹം എങ്ങും പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൾ രാത്രി തന്നെ അവളുടെ അച്ഛൻ കാണാതെ വീട് വിട്ടിറങ്ങി കാരണം നേരത്തെ സ്പിരിറ്റ് ഓടിപ്പോയതാണ് പിന്നീട് അവൾ അതിനെ കണ്ടിട്ടില്ല അപ്പൊ അവൻ എങ്ങനെയെങ്കിലും തേടി പിടിക്കണം അങ്ങനെ അവൾ ഇറങ്ങി നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ വല്ലാത്ത കൂരാക്കൂരി ഇരുട്ട് അബീഗേലിനെയും പ്രൂനെയും വിളിക്കണം എന്നുണ്ട് പക്ഷേ എങ്ങനെ വിളിക്കാനായിട്ടാ അവരുടെ പാരൻസും കേൾക്കത്തില്ലേ അവൾ അങ്ങനെ തനിയെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി സ്പിരിറ്റ് സ്പിരിറ്റ് എന്ന് വിളിച്ച് അവൾ അങ്ങനെ നടക്കുകയാണ് അന്നേരം കുറെ മിന്നാമിനുങ്ങുകൾ അവളുടെ അടുത്തോട്ട് വന്നു ദേ അധികം വൈകാതെ സ്പിരിറ്റും വന്നു സ്പിരിറ്റ് മാത്രമായിരുന്നില്ല അവൻ്റെ കൂടെ അവൻ്റെ കൂട്ടാളികളായിട്ടുള്ള വേറെയും ഒരുപാട് കുതിരകളുണ്ടായിരുന്നു ഇവ എല്ലാവരെയും ഒന്നിച്ചു കണ്ടപ്പോ ലക്കിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവൾ കൊണ്ടുവന്നിരുന്ന ഫുഡ് അവർക്ക് എല്ലാവർക്കും ഇട്ടുകൊടുത്തു സ്പിരിറ്റ് മാത്രം അവരുടെ ഒരു നേതാവ് എന്ന കണക്ക് നമ്മുടെ ലക്കിയുടെ തൊട്ടൊരുമി അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഹെൻഡ്രിക്സും കൂട്ടരും അവിടേക്ക് എത്തിയിരിക്കുകയാണ് സ്പിരിറ്റ് ഒഴികെ ബാക്കി എല്ലാ കുതിരകളെയും പിടിച്ചു കെട്ടി അവര് അവരുടെ സ്വന്തമായിട്ടുള്ള ട്രെയിനിലേക്ക് കയറുന്നു അന്നേരം ലക്കി ആണെങ്കിൽ നമ്മുടെ സ്പിരിറ്റിന്റെ കൂടെ ഇവരെ രക്ഷപ്പെടുത്താൻ പോകുന്നുണ്ടെങ്കിലും ഇവർക്ക് ആ ട്രെയിനിന് ക്യാച്ച് പിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല കുറേ ദൂരം ഇവർ പോയി നോക്കി അങ്ങനെ നമ്മുടെ ലക്കി പ്രൂവിന്റെയും അബീഗയിലേയും അടുത്തോട്ട് വന്നു മിക്കവാറും ആ ട്രെയിനുമായി ഹെക്ക് മൗണ്ടൻ എന്ന സ്ഥലത്തോട്ടായിരിക്കാം ഇവർ എങ്ങനെ നമ്മൾ അവരെ തടയും എന്ന് പറഞ്ഞ് പ്രു ഇങ്ങനെ ആശങ്ക കാണിക്കുമ്പോൾ ലക്കി പറഞ്ഞു നമുക്ക് പോയാ പോരെന്ന് പക്ഷേ എൻ്റെ അച്ഛൻ വഴക്ക് പറയത്തില്ലേ ഇവിടെ കുതിര ഓടിക്കുന്നത് കൊഴപ്പമില്ല പക്ഷെ ഇതൊരുപാട് ദൂരെയുള്ള സ്ഥലമാണ് ഇത് കേട്ടുകൊണ്ട് അക്ബികയിൽ വന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ സഹായിക്കാൻ നമ്മളല്ലേ ഉള്ളൂ എന്ന് പറയാണ് അങ്ങനെ ഒരു മൂന്നുപേരും കുതിരപ്പുറത്തിരുന്ന് ഹെക്ക് മൗണ്ടൈൻ എന്ന ആ സ്ഥലത്തോട്ടുള്ള യാത്ര തിരിക്കാണ് ഇവിടെ വച്ചാണ് നമ്മുടെ അഡ്വഞ്ചറസ് പാർട്ട് ബിഗിൻ ചെയ്യുന്നത് സോ നല്ല അടിപൊളിയായി തന്നെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയതും ഈ ഒരു യാത്രയിലൂടെയാണ് കേട്ടോ കുറേ ദൂരം ഇവര് ചെല്ലുന്നുണ്ട് പിന്നീട് ഒരു പാലം കടക്കേണ്ടതായിട്ട് വരികയാണ് ഈ പാലം കടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ പ്രൂവും കുതിരയും കൂടെ പാലത്തിലോട്ട് കാല് വച്ചതേ ഉള്ളൂ ആ പാലം ഇടിഞ്ഞു പൊളിഞ്ഞ് ദയ കിടക്കുന്ന താഴെ എന്നാലും നമ്മുടെ പ്രൂവിൻറെയും അബികേലിൻറെയും കുതിരകള് എളുപ്പം അപ്പുറത്തോട്ട് ചാടുന്നുണ്ട് നമ്മുടെ ലക്കി ചാടിയപ്പോ ആ സ്പിരിറ്റ് ഇതിനിടയിൽ കുടുങ്ങി പോകാൻ ചെയ്യാണ് പിറ്റേ ദിവസം ഉണർന്ന ജിമ്മ ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു ഇപ്പൊ താഴ്വാരത്തേക്ക് വീണുപോയ നമ്മുടെ ലക്കിയും സ്പിരിറ്റും കൂടി സ്പിരിറ്റ് അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് മോശമൊന്നും ആയിരുന്നില്ല അവൻ ഓരോ പാറയിൽ അള്ളിപ്പിടിച്ച് മുകളിലോട്ട് കയറി വന്ന് നമ്മുടെ ലക്കി അവൻ രക്ഷപ്പെടുത്തിയെന്ന് പറയാം പിന്നെയും ഇവർ ഒരുപാട് ദൂരം നടന്നു പക്ഷെ എങ്ങനെയെങ്കിലും ഒന്ന് വിശ്രമിക്കണം അല്ലാതെ അല്ലാതൊരു വഴിയില്ല ഇനി ഒരു അടി ദൂരം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന അവസ്ഥ വന്നു പക്ഷെ സേഫ് ആയിട്ടുള്ള ഒരിടം വേണമല്ലോ അതിനുവേണ്ടി ഇവർ വീണ്ടും ഒരുപാട് അലഞ്ഞു നടന്നു അവിടാണെങ്കിൽ നല്ല മൂടൽ മഞ്ഞും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പേടി തോന്നാതിരിക്കാൻ നമ്മുടെ അബികയിൽ ഉക്കുലയിൽ വെച്ച് പാട്ടെല്ലാം പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ നടന്ന് നടന്ന് ഇവരെ സേഫ് ആയിട്ടുള്ള ഒരിടം കണ്ടെത്തി അന്ന് രാത്രി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് പോകാമെന്നും പറഞ്ഞു കാരണം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഹെൻഡ്രിക്സും കൂട്ടരും അവരുടെ ട്രെയിൻ നിർത്തിയിട്ട സ്ഥലം കൂടി കാണായിരുന്നു അപ്പോൾ ഇവിടെ വിശ്രമിച്ചു കഴിഞ്ഞാൽ അവരെപ്പോ ട്രെയിൻ എടുത്തു പോകുന്നോ അപ്പോൾ ഇവർക്ക് പിറകെ ചെല്ലാൻ പറ്റുവല്ലോ രാത്രിയിൽ ഇവർ ഒരുപാട് കഥയും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മാഷ്മല്ലും എല്ലാം ചുട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ പറഞ്ഞല്ലോ ഇവർ ഒരു യാത്രക്കിടയിലാണ് കൂടുതലും ഫ്രണ്ട്സായി മാറിയതെന്ന് വീട്ടിലെ കാര്യങ്ങളും അതുപോലെ അവരുടെ അനുഭവങ്ങളും എല്ലാം ഇവർ ഷെയർ ചെയ്യുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ പ്രൂവും വീട്ടിലില്ല എന്നുള്ള കാര്യം അവളുടെ അച്ഛൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പ്രൂവിൻ്റെ അച്ഛൻ വന്ന് നമ്മുടെ ജിമ്മിനോട് ഇക്കാര്യം പറയാണ് മിക്കവാറും അവർ പോയിരിക്കുക ഈ സ്ഥലത്തേക്ക് തന്നെ അവിടെയുള്ള മാപ്പ് നോക്കി ഇവർ മനസ്സിലാക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ ലക്കി നോക്കുമ്പോൾ ആ ഹെൻറിക്സും കൂട്ടനും ഇവിടെ നിന്ന് ട്രെയിൻ കൊണ്ട് പോകാനായിട്ടുള്ള സമയമായിരിക്കുകയാണ് അവൾ വേഗം തന്നെ അവളുടെ കൂട്ടുകാരികളെ കൂടെ വിളിച്ചു അവരിതേ പോകാൻ നോക്കുന്നു എന്നും പറഞ്ഞിട്ട് ആ സമയത്തേക്ക് നമ്മുടെ സ്പിരിറ്റിനെ കൂടെ അവർ പിടിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു സ്പിരിറ്റ് അവൻ്റെ ഫ്രണ്ട്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ പരിസരത്തോട്ട് പോയതാണ് പക്ഷെ ഹെൻറിക്സ് അവനെ പിടിച്ചു കയറ്റി ഈ ഒരു ട്രെയിനിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു സാധാരണ ഇങ്ങനെ കുതിരകളെ പിടിച്ചുകൊണ്ട് പോവാറുള്ളത് ലേലത്തിന് വിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം അബീഗയിൽ അപ്പോഴാണ് ലക്കിയോട് പറയുന്നത് അങ്ങനെ ഇവര് ആ ഒരു കുതിരകളെല്ലാം കയറ്റി അയക്കുന്ന തുറമുഖത്തേക്ക് എത്തി അവിടെ വെച്ച് നമ്മുടെ ഹെൻറിക്സു ആയിട്ട് ഇവരുടെ കുതിരകളെ വെച്ച് പോരാടാനായിട്ടാണ് ആദ്യം ശ്രമിച്ചത് അതിസ്പിരിറ്റിനെ ഇവർ വിട്ടുകൊടുത്തു എന്നാലും ബാക്കിയുള്ള കുതിരകളെ കൂടെ വേണമല്ലോ അങ്ങനെ ഇവര് ഒരു കുഞ്ഞു ബോട്ട് എടുത്തു ബോട്ടല്ല വലിയൊരു ഷിപ്പ് തന്നെയാണ് അപ്പോൾ അത് ഉപയോഗിച്ച് ഇവിടെ നിന്ന് കടക്കാനുള്ള ശ്രമത്തിലൊക്കെ ആയിരുന്നു പക്ഷേ നമ്മുടെ സ്പിരിറ്റ് സ്പിരിറ്റാവട്ടെ അവന് വെറുതെ വിടാനായിട്ട് തയ്യാറായിരുന്നില്ല അവര് അവരുടെ ഷിപ്പ് ഇങ്ങോട്ട് അടിപ്പിച്ചു അതും പോരാഞ്ഞ് അവിടെയുള്ള ഒരു ട്രെയിൻ ആണെങ്കിൽ ഇവരുടെ ആ ഷിപ്പിൻ്റെ അടുത്തേക്ക് തട്ടിയിടുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ഹെൻഡ്രിക്സും കൂട്ടരും വന്ന് ഇവരോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് പക്ഷെ നമ്മുടെ സ്പിരിറ്റ് ആവട്ടെ അവന്റെ കഴുത്തേല് കെട്ടിയിരിക്കുന്ന കയറിന്റെ അറ്റം വെച്ച് ഹെൻഡ്രിക്സിനെ പിടിച്ച് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴച്ചോണ്ടിരിക്കുകയാണ് കുറേ നേരത്തേക്ക് അവർക്ക് നല്ല പണി കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ആ ഷിപ്പിൽ നിന്ന് ഇവർ താഴോട്ട് ചാടി ഇപ്പോൾ വെള്ളത്തിലാണെങ്കിൽ പോലും ഇവർ വെറുതെ ായിട്ടുള്ള പ്ലാനേ ഉണ്ടായിരുന്നില്ല അന്നേരത്തേക്ക് നമ്മുടെ പ്രൂവിന്റെ അച്ഛനും അതുപോലെ ജിമ്മിന്റെ ജിമ്മും കൂടെ അവിടേക്ക് വരുന്നുണ്ട് അവർ കൂടി വന്നപ്പോഴേക്ക് നമ്മുടെ ഹെൻറിക്സിനെ എല്ലാവരും കൂടി തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജിമ്മ അത്രയും നാള് നമ്മുടെ ലക്കിയെ വില കുറച്ച് കണ്ടതിന് പുള്ളിക്കാരൻ സോറി പറയാണ് അങ്ങനെ നമ്മുടെ ഹെൻറിക്സ് പിടിച്ചുകൊണ്ട് പോയ എല്ലാ കുതിരകളെയും ഇവരെ രക്ഷപ്പെടുത്തി അവരുമായിട്ട് തിരികെ വരുകയും ചെയ്തു ഇത്തവണ നമ്മുടെ ലക്കി ആവട്ടെ സ്പിരിറ്റിനെ പിന്നീട് കെട്ടിയിടാൻ വേണ്ടി തയ്യാറായില്ല ഞാൻ നിന്നെ കെട്ടിയിടുകയാണെങ്കിൽ ഹെൻഡ്രിക്സും ഞാനും തമ്മിൽ പിന്നെന്താ വ്യത്യാസമുള്ളത് അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പൊക്കോ നിനക്ക് എന്നെ വേണോ എന്ന് തോന്നുന്ന സമയത്താ നീ എൻ്റെ അടുത്തോട്ട് വന്നാൽ മതിയെന്ന് അവൾ സങ്കടത്തോടു കൂടി പറയാണ് അങ്ങനെ നമ്മുടെ സ്പിരിറ്റിനെ കെട്ടഴിച്ച് അവൾ വിടുമ്പോൾ അവനൊന്നുകൂടെ അവളുടെ അടുത്തോട്ട് ചേർന്ന് നിന്ന് അവിടെ നിന്ന് ഓടി പോകുന്നു അവൻ്റെ പിറകെ ആയിട്ട് അവൻ്റെ കൂട്ടാളികളും പോകുന്നുണ്ടായിരുന്നു വളരെ വിഷമത്തോടെ നമ്മുടെ ലക്കി അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവള് വീട്ടിൽ വന്ന് കിടക്കാനായി തുടങ്ങി അതായത് സ്പിരിറ്റിനെ പറ്റി ഓർത്തിട്ടുള്ള സങ്കടം കൊണ്ട് അവൾക്ക് വെളിയിലോട്ട് ഇറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ ജിമ്മും ആൻറ്റിയും എല്ലാവരും അവളെ ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി അവളെ പുറത്തേക്കൊക്കെ ഇറക്കാനും അതുപോലെ പുറത്തുള്ള ഉത്സവങ്ങൾക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ തുടങ്ങി അങ്ങനെ ജിമ്മ തന്റെ മോളെ ഒരുവിധം ഓക്കെ ആക്കി എന്നിരിക്കെ നമ്മുടെ ലക്കി ആ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ് മറ്റൊന്നുമല്ല അവളെ തെരഞ്ഞു അവളുടെ ഒരു കൂട്ടുകാരൻ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അത് മറ്റാരുമല്ല നമ്മുടെ സ്പിരിറ്റ് തന്നായിരുന്നു അവൻ അങ്ങനെയൊന്നും അവളെ വിട്ടുപോകാനായിട്ട് പറ്റുന്നില്ലായിരുന്നു സോ ഇത്തരത്തിലെ ഒരു സീനോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സ്പിരിറ്റ് അൺടൈംഡ് എന്ന മനോഹരമായ ഒരു അഡ്വഞ്ചറസ് ആനിമേഷൻ മൂവി അവസാനിക്കുന്നത് സോ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്ത് തൊട്ടടുത്തു കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാം കേട്ടോ വീഡിയോയിൽ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ നിങ്ങളുടെ സജഷൻസ് ആയിക്കോട്ടെ മൂവി സജഷൻസ് ആയിക്കോട്ടെ എന്ത് വേണേലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ വഴി നമ്മളോട് ഷെയർ ചെയ്യാം കേട്ടോ ഈ ഒരു സിനിമയുടെ പ്രധാന അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ പല എക്സ്പീരിയൻസും നമുക്കുണ്ടായിരിക്കും പക്ഷെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്നും കരുതി നമ്മുടെ ലൈഫ് അതേ രീതിയിലാണ് എന്ന് കരുതി നമ്മൾ ഇരിക്കരുത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ അതിലെ തോറ്റെന്ന് വരാം നടക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ ഒത്തിരി വീഴാറുണ്ട് അങ്ങനെ വീണെന്നും കരുതി നമ്മൾ ആ ശ്രമം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടക്കാൻ പഠിക്കത്തില്ലല്ലോ അപ്പോൾ എന്തൊക്കെ പരാജയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു സ്വപ്നമാണെങ്കിൽ നമ്മൾ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം ഒരവസരത്തിൽ നമ്മൾ ആയിട്ടുള്ള സക്സസ് നേടിയെടുക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് സോ പരാജയങ്ങളിൽ ഒരിക്കലും തളർന്നു പോവാതെ മുന്നോട്ട് പൊരുതി ഇറങ്ങാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം അതുതന്നെയാണ് ഈ ഒരു കഥയുടെ മെസ്സേജ് എന്ന് പറയുന്നത് സോ കൂട്ടുകാരെ അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ സൗണ്ടിന് ഒരു ചെറിയ കുഴപ്പമുണ്ടൊരു ചെറിയ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമ ചോദിക്കുകയാണ് പിന്നെ നമ്മുടെ വീഡിയോക്കിടയിൽ ബർത്ത്ഡേ വിഷകൾ അറിയിക്കണം പേര് പറയണം ഹായ് പറയണം അങ്ങനെയൊക്കെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ബർത്ത് ഡേ വിഷസ്സുകൾ ആണ് പറയുകയാണെങ്കിൽ നമ്മുടെ ബർത്ത് ഡേ വരുന്നതിൻ്റെ ഒരാഴ്ച മുൻപെങ്കിലും കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ബർത്ത് ഡേ എന്താണെന്നും ബർത്ത് ഡേ ആഘോഷിക്കുന്നയാളുടെ പേരെന്താണെന്നും കൂടെ കമൻ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ പിന്നെ പേരുകളും ഹായ് പറയാനുള്ള കൂട്ടുകാർ ജസ്റ്റ് പേരുകൾ പറഞ്ഞാൽ മതി ബർത്ത് ഡേ മാത്രം വൺ വീക്ക് മുൻപെങ്കിലും നിങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കണം എങ്കിൽ മാത്രമാണ് ആ ആ ഡേറ്റിനെ വീഡിയോയ്ക്ക് നമുക്ക് ഈ വിഷു കൂടെ ആഡ് ചെയ്തൊരു ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സോ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ബൈ